പലപ്പോഴും മിക്കവാറും എല്ലാ ദിവസം പല പല ചെടികളെക്കുറിച്ചും ഇലകളെക്കുറിച്ചും കായ്കളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും പലരും പലതരത്തിലുള്ള കമൻ്റുകൾ പറയുകയും എഴുതുകയും ചെയ്യുന്നത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. പലപ്പോഴും പലരും പ്രകൃതി ചികിത്സക്കാരാണ്, ചിലർ ആയുർവേദക്കാരാണ്, ചിലർ ഹോമിയോപ്പതിക്കാരാണ്, ചിലർ സിദ്ധ പഠിച്ചവരാണ്, ചിലർ മോഡേൺ ഡോക്ടർ MBBS ഒക്കെ പഠിച്ചവരാണ്. ഇവരുടെ എല്ലാവരുടെയും പേരിൻ്റെ ഇപ്പുറത്ത് ഡോക്ടർ DR എന്ന ഒരു ടൈറ്റിലും ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഇപ്പോൾ പല ചെടികളെ ഇല, പൂവ്, കായ, വേര്, പഴം ഇതിനെക്കുറിച്ചൊക്കെ അസാധാരണമാം വിധത്തിൽ പഠിക്കേണ്ടതൊന്നും പഠിക്കാൻ സാധിക്കില്ല. ഇവർ ക്ലെയിം ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഈ ഇല തിന്നാൽ നിങ്ങളുടെ ലിവർ ക്ലീൻ ആവും. വേറൊരാൾ പറഞ്ഞു നിങ്ങളുടെ രക്തത്തിലെ ബ്ലോക്കുകളെല്ലാം മറ്റേ ഇല തിന്നാൽ പോകും. ഒരാഴ്ച ഈ ജ്യൂസ് കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഗ്യാസ് ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ ഒരു ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങളുടെ ഇൻസുലിൻ്റെ ഡയബറ്റിക്സിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല. ഒറ്റയാഴ്ച കൊണ്ട് ഡയബറ്റിക്സ് പോകും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, പച്ച കള്ളമാണ് ഇത്. അയാൾ എത്ര പെർഫെക്റ്റ് പഠിച്ചാലും ശരി, ഇത് പച്ച കള്ളമാണ്. കാരണം ഒന്ന്, ആരോ എപ്പോഴോ എന്തോ പറഞ്ഞിട്ടാണ് ഇവർ, അല്ലെങ്കിൽ ഏതെങ്കിലും വാരികയിലോ മാസികയിലോ ഒക്കെ പറഞ്ഞതെടുത്തിട്ടാണ് ഈ അടിച്ചു വിടുന്നത്. ഡയബറ്റിക്സൊക്കെ അല്ലെങ്കിൽ ലിവർ ക്ലീനിങ്, അതുപോലെ അയോർട്ട ആർട്ടറി വെയിൻസൊക്കെ ക്ലീൻ ചെയ്യാൻ ചില ജ്യൂസുകളും ചില ഇലകളും ചില കായ്കളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ മതിയെങ്കിൽ ഈ ലോകം സ്വർഗസമാനമാകാൻ വലിയ വിഷമമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഏതാണ്ട് ഒരു 25-30, ചിലരുടെ കാര്യത്തിൽ 30-32-35. നമ്മൾ ഈ 32 എന്ന് പറയുന്നതിനൊരു പ്രത്യേകത കൂടി ചിലർ വെറുതെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. 32-ാമത്തെ വയസ്സിലാണ് 32-ാമത്തെ പല്ലും വരുന്നതെന്ന്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഷമാ മുഹമ്മദ് പല്ല് ഡോക്ടറാണ്, അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. ഏതായാലും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ച 25-30 ആൾമോസ്റ്റ് മുഴുവനല്ല കേട്ടോ കഴിഞ്ഞു. പിന്നെ മെയിൻ്റനൻസാണ്, പിന്നെ ശരീരത്തിൻ്റെ മെയിൻ്റനൻസാണ്. ആ മെയിൻ്റനൻസിന്, അതായത് വർക്ക് ചെയ്യാനുള്ള എനർജി വേണം, സെല്ലുകൾ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ പുതിയ സെല്ലുകൾ ഉണ്ടാവണം, ഡീഗ്രേഡ് ചെയ്തതിനനുസരിച്ച് ഉണ്ടാവണം രക്തത്തിൻ്റെ അളവ്, ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവണം, ട്രൈഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, മോണോഗ്ലിസറൈഡ്, ഫോസ്ഫോലിപിഡ് ഇതെല്ലാം ഉണ്ടാവണം, ആവശ്യത്തിന് ഗ്ലൈക്കോജനും ഗ്ലൂക്കോസും ശരീരത്തിലുണ്ടാവണം, ശരീരത്തിലെ സിസ്റ്റങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള മെയിൻ്റനൻസാണ് പിന്നെ വേണ്ടത്. ആ മെയിൻ്റനൻസിന് നിങ്ങൾ നല്ല വെജിറ്റബിൾ, കഴിയുന്നതും വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുക. ആവശ്യത്തിന് പാല്, വേണമെങ്കിൽ മുട്ടയും കൂടി ചേർത്ത്, കഴിയുന്നതും വെജിറ്റബിൾസ് മാറി 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 വെജിറ്റബിൾസ്. ഇന്ന് തിങ്കളാഴ്ച വാങ്ങിച്ച വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കാൻ സാധിക്കുമെങ്കിൽ ഓർത്തിരിക്കാം. ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വാങ്ങിക്കുന്ന വെജിറ്റബിൾ കുറച്ച് വ്യത്യസ്തമുള്ളതാക്കാം. അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വ്യത്യാസമുള്ളത് വാങ്ങിക്കുക. കഴിഞ്ഞ ആഴ്ച വാങ്ങിക്കാത്തത് അടുത്ത ആഴ്ചത്തേക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധാരാളം വാഴപ്പിണ്ടിയുണ്ട്, വാഴക്കൂമ്പുണ്ട്, കപ്പങ്ങയുണ്ട്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതെല്ലാം ഉണ്ട്, മത്തങ്ങ, കുമ്പളങ്ങ തുലികളഞ്ഞ് കളയാവുന്നതെല്ലാം ഉണ്ട്. കഴിയുന്നതും ക്യാബേജ് കുറയ്ക്കുക, കോളിഫ്ലവർ കുറയ്ക്കുക. ഇത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. ഇനി ക്യാബേജ് കഴിച്ചേ മതിയാവുമെങ്കിൽ തുറന്ന് വെച്ച് റോസ്റ്റ് ചെയ്യുന്ന മാതിരി എണ്ണയൊഴിച്ച് റോസ്റ്റ് ചെയ്യുന്ന മാതിരി തുറന്ന് വെച്ച് വേവിക്കുക. ഏതാണ്ട് പെസ്റ്റിസൈഡ്സ് മാറിക്കിട്ടും. കോളിഫ്ലവറിൽ അത് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ചയിലോ ഒരിക്കലോ മറ്റൊക്കെ കഴിക്കുക, അല്ലാണ്ട് അതിൽ നിന്ന് നമ്മൾ മരിച്ചു പോകാനൊന്നും പോണില്ല. ധാരാളം കാര്യങ്ങളുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ, പീച്ചിങ്ങ,
അച്ചിങ്ങ പയർ ഇതെല്ലാം ഉണ്ട്. ഇതിൽ തൊലി കളയാത്തത്, തൊലി കളയാൻ പറ്റാത്തത് തക്കാളിയെ പോലെയുള്ളത്, വെള്ള കത്തിരിക്ക അല്ലെങ്കിൽ വഴുതനങ്ങയെ പോലെയുള്ളത്, ഇതൊക്കെ ശരിക്കും നല്ലോണം കഴുകുക. എല്ലാം മാറി 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 നമ്മളുടെ പൂർവീകർ കഴിച്ചിരുന്ന മാതിരി. പൂർവീകർ കഴിച്ചിരുന്ന സമയത്ത് പെസ്റ്റിസൈഡ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പെസ്റ്റിസൈഡ് ഉണ്ട്. അപ്പോൾ സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മലയാളികൾ കഴിച്ചിരുന്നത് തന്നെയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണയെ ഉപയോഗിക്കാം, വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഒന്നും ഇല്ല. ആവശ്യത്തിന് നാളികേരം ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ഇത് ശരീരത്തിന് നല്ലതാണ്, അത് നല്ലതല്ല, ഇത് വേണ്ടതാണ്, അത് വേണ്ടതല്ല, ഇത് ഭയങ്കര പോഷകമാണ്, അത് ഭയങ്കര പോഷകമല്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട. നല്ല സ്വസ്ഥമായിട്ട് മാറി 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 വെജിറ്റബിൾസ് കഴിക്കുക. ഒന്ന് രണ്ട് ദിവസമൊക്കെ കഞ്ഞിയാക്കുക, ഒന്ന് രണ്ട് ദിവസം കഞ്ഞി പുഴുക്കൊക്കെ ആക്കാം. പിന്നെ നമ്മൾ ദോശ കഴിക്കുന്നുണ്ട്, ഇഡലി കഴിക്കുന്നുണ്ട്, റൊട്ടി എന്ന് പറയുന്ന സാധനം അത് കഴിക്കുന്നുണ്ട്. റൊട്ടി എന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ നല്ലെണ്ണ നല്ലോണം ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ കൂടുതൽ മാവ് ഒഴിക്കുക, അടച്ചു വയ്ക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ കമത്തിയിടുക, നല്ല ടേസ്റ്റായിരിക്കും അത്. അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ വ്യത്യസ്തമായ പ്രാതലുകൾ, വ്യത്യസ്തമായ കറികൾ, വ്യത്യസ്തമായിട്ടുള്ള ചോറ്. എന്താ ചോറെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു ദിവസം ഒരു 15 ദിവസത്തിൽ ഒരിക്കൽ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കാം, ഇടയ്ക്ക് അരിയുടെ കഞ്ഞി ഉണ്ടാക്കാം. ഇടയ്ക്ക് പ്രഷർ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അരിയുടെ കഞ്ഞി ഗംഭീരമായിരിക്കും. ചെമ്പ പുഴുക്കലരിയോ പച്ചരിയോ ഉപയോഗിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇതൊക്കെ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വെറ്റില പച്ച എടുത്തു, അത് ശരീരത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ലത് വേറെ ഉണ്ടല്ലോ. വെറ്റില പച്ച കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. പല പല സാധനങ്ങളും എടുത്ത് ഇത് ശരീരത്തിന് ബെസ്റ്റാണ്, ഇത് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് വീഡിയോയിലൂടെ കൊടുത്ത്, നമ്മൾ പതിവായിട്ട് കഴിക്കാത്തതോ കഴിച്ച് ശീലമില്ലാത്തതോ നമ്മളുടെ വീട്ടുകാരിതിന് മുമ്പ് ഉപയോഗിക്കാത്തതോ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ പലരും നമ്മളോട് പറഞ്ഞ് അത് സ്വീകരിക്കേണ്ടെന്നില്ല, പുതിയതായിട്ടുള്ളത് എടുക്കരുതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ശരീരത്തിലെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം നമ്മളതൊക്കെ കഴിക്കാൻ. ഇപ്പോൾ പൈനാപ്പിൾ കഴിക്കുകയാണ്, കണ്ടമാനം പൈനാപ്പിൾ കഴിച്ചാൽ അത് ഡേഞ്ചറസ് ആണ്. പക്ഷേ വാഴപ്പഴം കഴിക്കുക, നല്ലോണമുള്ള മാങ്ങ, നല്ല മാങ്ങ ഉണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് കഴിക്കുക, തൊലി കളഞ്ഞ് കഴിക്കുക. ചക്ക ഉണ്ടെങ്കിൽ നല്ലോണം ചെയ്യുക. ബ്രെഡ് ഫ്രൂട്ട് കടച്ചക്ക വളരെ നല്ലതാണ്, അതിന് തൊലി കളഞ്ഞിട്ടല്ല കഴിക്കണം, എന്തായാലും അതിൽ പെസ്റ്റിസൈഡൊന്നും ഇല്ല. നമ്മളുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ധാരാളം സാധനങ്ങളുണ്ട്, അതിൻ്റെ തൊലി കളഞ്ഞ് കളയാവുന്നത് തൊലി കളഞ്ഞ് മറ്റേ രീതിയിൽ ഉപയോഗിക്കാവുന്നത്. അങ്ങനെ ചീരയൊക്കെ ധാരാളം പെസ്റ്റിസൈഡ് ഉണ്ട്. ചീരയൊക്കെ കഴിക്കുമ്പോൾ നല്ലോണം കഴുകി വേണം കഴിക്കാൻ, നല്ലോണം കഴുകി വേണം കഴിക്കാൻ, കാരണം തൊലി കളയാനൊന്നും പറ്റില്ലല്ലോ. മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്, എന്തൊക്കെ കഴിക്കണമെന്ന്, എപ്പോഴൊക്കെ കഴിക്കണമെന്ന്, അതിൽ ഏതൊക്കെ സാധനം ഉൾപ്പെടുത്തണമെന്ന്, ഏതൊക്കെ സാധനം ഉൾപ്പെടുത്തേണ്ട എന്ന് നിങ്ങളങ്ങോട്ട് തീരുമാനിച്ച് കഴിക്കുക. ഏതാണോ ശരീരത്തിന് പെർഫെക്റ്റ്, ഏതാണോ ശരീരത്തിന് ഇംപെർഫെക്റ്റ് എന്നുള്ളതൊന്നും ഇതുമാതിരിയുള്ള യൂട്യൂബ് നോക്കിയിട്ട് തീരുമാനിക്കല്ലേ. ഞാനൊരു ദിവസം പപ്പായയെ കുറിച്ച് കൊടുത്തിരുന്നു, അത് നല്ല വെജിറ്റബിൾ, അത് കളയുന്നത് കണ്ടിട്ട്, അത് കേരളീയർ ഉപയോഗിക്കാത്തത് കണ്ടിട്ടുള്ള വിഷമം. പഴം, പപ്പായ പഴം ഉപയോഗിക്കാറുണ്ട്, പച്ച എന്ത് ടേസ്റ്റാണ്, എല്ലാത്തിനും ഉപയോഗിക്കുക, അത് കളയുന്നത് എന്തിനാണ് എന്നർത്ഥത്തിലാണ് ഞാൻ ഈ പപ്പായയെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കാം, നമ്മളുടെ പൂർവീകർ എന്തെല്ലാം കറികൾ ഉണ്ടാക്കുമ്പോഴും എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഇതിൽ എത്ര വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, ഇതൊന്നും നോക്കിയിട്ടല്ല അവർ ഉപയോഗിച്ചിരുന്നത്. അവർ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു, നന്നായിട്ട് സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിച്ചിരുന്നു, സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്നു, സന്തോഷത്തോടുകൂടി കുറച്ച് നടന്നിരുന്നു. വേണ്ടതിനും വേണ്ടാത്തതിനും അവർ ഓട്ടോ പിടിച്ചിരുന്നില്ല, ബസ് കയറിയിരുന്നില്ല, അവരൊക്കെ കുറച്ച് നടന്ന് കുറച്ച് എക്സർസൈസൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ 6-ാം തമ്പുരാനിലെ മോഹൻലാൽ പറഞ്ഞ, ചുമ്മാ അങ്ങോട്ട് ജീവിക്കുക, ചുമ്മാ അങ്ങോട്ട് ജീവിക്കുക. നമ്മളുടെ പൂർവികർ പറഞ്ഞിരിക്കുന്ന നന്മകൾ, ഒരു കണ്ടീഷൻ മാത്രം, ഇങ്ങനെ വെജിറ്റബിൾ മാറി മാറി മേടിക്കുക അല്ലെങ്കിൽ മാറി മാറി വെക്കുക. അപ്പോൾ അതിനകത്ത് സമീകൃത ആഹാരം, സമ്പുഷ്ട ആഹാരം ഉണ്ടാവാണ്ടിരിക്കില്ല. ഒരു ദിവസം കാച്ചിൽ, ഒരു ദിവസം ചേന, പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങ, പീച്ചിങ്ങ ഉണ്ടെങ്കിൽ അച്ചിങ്ങ ഉണ്ടെങ്കിൽ മത്തങ്ങ ഉണ്ടെങ്കിൽ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ എത്ര എത്ര വെജിറ്റബിൾസ് ഉള്ളത്, കാരറ്റ്, കാരറ്റ്, ബീറ്റ്റൂട്ട്, ഇങ്ങനെയുള്ള നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പയറുണ്ട്, പയർ രണ്ട് മൂന്ന് തരത്തിലുള്ള പയറുകളുണ്ട്, ബീൻസ് ഉണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള ബീൻസ്. ഇതൊക്കെ ഈ ബീൻസും പയറും ഒക്കെ കഴിക്കുമ്പോൾ ഓർമ്മിക്കുക, നല്ലോണം കഴുകണം. വെണ്ടയ്ക്ക, കത്തിരിക്ക നല്ലോണം കഴുകണം, കാരണം ധാരാളം പെസ്റ്റിസൈഡ് ഉള്ളത് അതിലാണ്.
അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ പറയില്ലേ തോന്നിയ പോയി ജീവിക്കുക, തോന്നിയ മാതിരി വെജിറ്റബിൾസ് മാറി മാറി കഴിക്കാം, തോന്നിയ മാതിരിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ആ തോന്നിയ മാതിരി എന്നുള്ളതാണ് നമ്മളുടെ ഫ്രീഡം. തോന്നിയ മാതിരി ജീവിക്കാൻ ഹിന്ദുക്കൾക്ക് നമുക്ക് ഫ്രീഡം ഉണ്ട്. പിന്നെ കഴിയുന്നത്രയും നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കാം. അത് നിരന്തരം നമ്മൾ പഴയിടം നമ്പൂതിരിയുടെ ചർച്ച വന്നപ്പോൾ വെജിറ്റേറിയൻ എന്നുള്ളത് ഒരു വലിയ സബ്ജക്റ്റായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കഴിയുന്നതും വെജിറ്റേറിയനിസത്തിലേക്ക് മാറാം. നമുക്ക് ഡെഡ് ബോഡി വേണ്ട. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ശവക്കാറ്റേറ്റ ശവക്കാറ്റേൽക്കുമ്പോൾ തന്നെ എനിക്ക് വർജ്യമാണ്, നമുക്ക് വേണ്ട. നമുക്ക് കഴി വെജിറ്റബിൾസ് കഴിച്ച് ധാരാളം മതിയാവും. ധാരാളം സംസ്ഥാനങ്ങളിൽ 60-70-80% വെജിറ്റേറിയൻസ് ഉള്ളത്, അവരുടെയൊക്കെ ആരോഗ്യം നല്ല ആരോഗ്യമാണ്. കേരളത്തിലുള്ള അത്രയും ഹാർട്ട് അറ്റാക്ക്, കേരളത്തിലുള്ള അത്രയും ഡയബറ്റിക്സ്, കേരളത്തിലുള്ള അത്രയും ബി പി ബ്ലഡ് പ്രഷർ, പിന്നെ പല പല ക്യാൻസർ, ഇതെല്ലാം മറ്റു ഒരു സംസ്ഥാനത്തിലും കേരളത്തിലുള്ള മാതിരി ഇല്ല. അതിന് കാരണം അത് വേറെ വിഷയമാണ്. ഞാനിപ്പോൾ വെജിറ്റബിൾസിൻ്റെ മാത്രം നിങ്ങളോട് പറയാം. നല്ല വെജിറ്റേറിയൻ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാറി മാറി ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് മാറി മാറി. ഓരോ കറിയും അടച്ച് വേവിക്കല്ലേ തുറന്ന് വേവിക്കാം. ഒരു തോരനും ഒരു മെഴുക്കുവരട്ടിയും ഒരു റോസ്റ്റിംഗ് ഐറ്റവും അടച്ച് ചെയ്യല്ലേ, അടച്ച് വേവിക്കണം എന്നാണ് നമ്മൾ പണ്ട് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ഞാൻ പറയാൻ കാരണം, അതിനകത്ത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ ഒരു 10, 50, 60, 70 ചില കാര്യത്തിൽ 80 ചില കാര്യത്തിൽ 90% ആവിയായിട്ട് പോകുന്ന കൂട്ടത്തിൽ പോകും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ഞാൻ പറയാൻ കാരണം, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതല്ല. ഞാൻ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, ധാരാളം വ്യക്തികൾ പുതിയ പുതിയ വെജിറ്റബിളും പലതും പറഞ്ഞിട്ട് ലിവറിനെ ശുദ്ധമാക്കും, ക്യാൻസർ വരില്ല, ബ്ലഡ് വെസൽസ് ക്ലീൻ ആക്കും. അതിൻ്റെ ചുവട്ടിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ വ്യൂവേഴ്സ് ഷുഡ് ഓൾസോ സി എന്നും കാണാം. എനിക്ക് മനസ്സാവാചാ അറിഞ്ഞൂടാ ഇതെന്താന്ന്. ഞാനിത് നിങ്ങളോട് പറയുന്നത് ഒന്ന്, എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. രണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ മഹാഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് ഫസ്റ്റ് റാങ്കോടുകൂടി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സാവാൻ സാധിച്ചതാണ്. ഈ രണ്ടും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ വ്യൂവേഴ്സ് ആൾസോ ഷുഡ്സി എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ അവരെങ്ങനെയാണ് എൻ്റെ പേരിടുന്നത് എന്ന്. അവരുടെ പേരിന് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം, അവരുടെ പേരിനല്ല, അവർ പറയുന്ന കാര്യം ഗോപാലകൃഷ്ണൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ എൻ്റെ പേരിടുന്നത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നമ്മളുടെ പൂർവികർ ജീവിച്ചിരുന്ന ഒരു ശൈലിയുണ്ട്, അത് അതേപോലെ 21-ാം നൂറ്റാണ്ടിൽ കോപ്പി ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. അതിനകത്തെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടും. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, പൊറോട്ട ഡേഞ്ചറസ് ആണ്, പൊറോട്ടയേക്കാൾ ഡേഞ്ചറസ്, 10 ഇരട്ടി ഡേഞ്ചറസ് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന ഇറച്ചിയാണ് പൊറോട്ടയും ഇറച്ചിയും. ആ ഇറച്ചി എന്തൊക്കെ വേസ്റ്റാണ്, എന്തൊക്കെ കുഴപ്പമുള്ളതാണ്, എങ്ങനെയൊക്കെ കരിച്ചതാണ്, എന്തൊക്കെ ചേർത്താണ് ആ കറി ഉണ്ടാക്കുന്നത് നാക്കിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പൊറോട്ട ഡേഞ്ചറസ് ആണ്, നല്ലതൊന്നുമല്ല. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ പൊറോട്ട കഴിക്കുന്നില്ലല്ലോ, വൺസിന്നേ വൈലല്ലേ കഴിക്കുന്നുള്ളൂ. വൺസിന് 15 ദിവസത്തിലൊരിക്കലോ 20 ദിവസത്തിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ കഴിക്കുന്നതിന് എന്തിന് ഇത്രയധികം പേടിക്കണം? വിഷമൊന്നുമല്ല, വിഷമാണെങ്കിൽ അപ്പം തന്നെ തലവിറ്റ് വീഴും. അപ്പം ഇങ്ങനെ കുറേ ധാരണകളൊന്നും മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നമ്മളുടെ ജീവിതത്തിൽ. പിന്നെ നല്ലൊരു മനസ്സുണ്ടാവാം. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല നല്ല ഒരു ചെറിയ ആത്മീയ കർമ്മങ്ങളും നാമം ജപിക്കലും ഇതൊക്കെ ചെയ്യുക. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ചിരിക്കാനും സന്തോഷിക്കാനുള്ള അവസരങ്ങളൊന്നും കളയാതിരിക്കുക. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക, വിവാഹ വാർഷികം സെലിബ്രേറ്റ് ചെയ്യുക, ചില ചില കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക, സന്തോഷിക്കുക. എത്ര കാലം വരെ അത് സാധിക്കുന്നൊന്നും അറിയാത്തത് കൊണ്ട് ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയ ഭാവേന തപ്താജ്യാഘടയോരിവ. ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ ഉയർത്തുക, ഉണർത്തുക, വളർത്തുക, ധന്യതയിലേക്ക് കൊണ്ടുപോവുക. തളർത്താതിരിക്കുക, തകർക്കാതിരിക്കുക, അതുപോലെ തന്നെ വരൾച്ചയിലേക്ക് എടുക്കാതിരിക്കുക. ശരീരവും മനസ്സും ഒരേപോലെ എടുക്കുക, സന്തോഷത്തോട് ജീവിക്കുക. എന്തായാലും ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ചിരിക്കുടുക്ക എന്ന സിനിമയിൽ പ്രേം നസീർ പാടിയ പോലെ ചിരിക്കാം ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാൽ ചിരിച്ചുകൊണ്ട് ജീവിച്ചൂടെ എന്ന് ചോദിക്കുന്ന മാതിരി സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമാവധി വ്യക്തികൾക്ക് ഷെയർ ചെയ്യുക. പ്രണാമം, നമസ്കാരം.